മലപ്പുറത്ത് ബി ജെ പി നേരിട്ടത് വൻ തിരിച്ചടി. 100,000-ൽ അധികം വോട്ടുകൾ നേടി ശക്തി തെളിയിക്കുകയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകൾ നേടുകയും ചെയ്യണമെന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഫലം. 2014-ൽ നിന്നും 970 വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് 2017-ൽ അധികം നേടാനായത്. കേന്ദ്രഭരണത്തിന്റെ പിന്തുണയിലാണ് ബി ജെ പി മലപ്പുറത്ത് ശക്തി തെളിയിക്കാൻ ഇറങ്ങിയത്. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കൾ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്താണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അതിശക്തമായ പ്രചാരണമാണ് ബി ജെ പി മണ്ഡലത്തിൽ കാഴ്ചവച്ചത്. പക്ഷേ അതൊന്നും വോട്ടായി മാറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2014-ൽ നേടിയ 64,705 വോട്ടിൽ നിന്നും ഇത്തവണ ബി ജെ പിക്ക് അധികം നേടാനായത് 970 വോട്ടുകൾ മാത്രം. കേന്ദ്രഭരണവും നിയമസഭയിൽ അക്കൌണ്ട് തുറന്നതുമെല്ലാം ബി ജെ പിയുടെ ആത്മവിശ്വാസം കണക്കറ്റ് വർദ്ധിപ്പിച്ചിരുന്നു. മലപ്പുറത്ത് പരമാവധി ഊർജ്ജം സംഭരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകൾ നേടുകയെന്നതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം. 100,000-ൽ പരം വോട്ടുകളാണ് ബി ജെ പി മണ്ഡലത്തിൽ ലക്ഷ്യമിട്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം ഇക്കാര്യത്തിൽ കടുത്ത നിരാശയാണ് എൻ ഡി എ ക്യാമ്പിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് ചുക്കാൻ പിടിച്ച ബി ഡി ജെ എസ് തന്നെ വിമർശനവുമായി ആദ്യം രംഗത്തെത്തി. സംഘപരിവാറിന്റെ ബീഫ് രാഷ്ട്രീയം മണ്ഡലത്തിൽ വൻ തിരിച്ചടിക്കാണ് നിമിത്തമായതെന്ന് വിലയിരുത്താം. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നല്ല ബീഫ് വിതരണം ചെയ്യുമെന്ന ശ്രീപ്രകാശിന്റെ പ്രസ്താവന വലിയ രാഷ്ട്രീയ ചലനമാണ് മലപ്പുറത്തുണ്ടാക്കിയത്. സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം പ്രചാരണത്തിനിറങ്ങിയിട്ടും നില മെച്ചപ്പെടുത്താൻ കഴിയാത്തത് പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനത്തിനിടവരുത്തും. പ്രത്യേകിച്ച് 11 സീറ്റുകൾ ലക്ഷ്യമിട്ട് നീങ്ങണമെന്ന ബി ജെ പിയുടെ ഭുവനേശ്വർ പ്രമേയം പുറത്തുവന്ന സാഹചര്യത്തിൽ 70% ന്യൂനപക്ഷ ജനവിഭാഗമുള്ള ഒരു മണ്ഡലത്തിൽ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാകുമെന്ന് ബി ജെ പിക്ക് ചോദിക്കാമെങ്കിലും കേരളം താമരയ്ക്ക് വളരാൻ മാത്രം വളക്കൂറുള്ള മണ്ണല്ല എന്ന് തെളിയിക്കുകയാണ് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഫലം.